ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, അമൃതം ഗമയ എന്ന നോമ്പുകാല വിചിന്തനങ്ങളിലേക്ക് സ്വാഗതം. യേശുവിൻ്റെ പീഡാനുഭവം, മരണം, ഉത്ഥാനം എന്നിവ ഉൾക്കൊള്ളുന്ന പെസഹാരഹസ്യത്തിനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ആ ഒരുക്കത്തിൻ്റെ കാലത്തെ നോമ്പുകാലം എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഏഴാഴ്ച ദീർഘിക്കുന്ന നോമ്പുകാലം. ഈ നോമ്പുകാലത്തിലുടനീളം നമ്മൾ യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള ധ്യാനത്തിന് ഒരുങ്ങുകയായിരുന്നു. അനേകം പ്രവചനങ്ങളും പ്രതീകങ്ങളും നമ്മൾ വായിച്ചും ധ്യാനിച്ചും കൊണ്ട് ഇന്ന് ഇപ്രകാരമൊരു ധ്യാനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത്. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഇത് ആരംഭിക്കാം. യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം 53, വാക്യങ്ങൾ 1 മുതൽ 9 വരെ. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുമ്പിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരിടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരു കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടുമില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ദൈവ വചനമാണ് നാം കേട്ടത്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ വനാതിരിക്കുന്ന രക്ഷകൻ കടന്നു പോകേണ്ട വേദനകളുടെ വഴികളെക്കുറിച്ച് ഏറ്റവും വ്യക്തമായി പറയുന്ന ഒരു പ്രവചന ഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. കഴിഞ്ഞ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, യേശയ്യയുടെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ രണ്ടാം യേശയ്യ അഥവാ ആശ്വാസത്തിൻ്റെ പുസ്തകം എന്ന് അറിയപ്പെടുന്നു. ഈ ആശ്വാസത്തിൻ്റെ പുസ്തകം എന്നറിയപ്പെടുന്ന രണ്ടാം യേശയ്യയുടെ 40-55 അധ്യായങ്ങളിൽ 4 കീർത്തനങ്ങൾ പ്രത്യേകമായി എടുത്തു കാണിക്കുകയുണ്ടായി. 42-ാമത്തെ അധ്യായത്തിൽ വരുന്ന ദാസഗീതം നമ്മൾ ധ്യാനിക്കുകയും ചെയ്തു. അവിടെ ലോകത്തിൻ്റെ പ്രകാശമാകാൻ വിളിക്കപ്പെട്ട ദാസൻ്റെ ചിത്രമാണ് നമ്മൾ കണ്ടത്, പ്രവാചക ദൗത്യം. ആ ദൗത്യം ചെയ്ത് അവസാനിക്കുന്നത് വലിയ പീഡനങ്ങളിലും ക്ലേശങ്ങളിലും മരണത്തിലുമായിരിക്കും എന്ന് അവസാനത്തെ കീർത്തനത്തിൽ നമ്മൾ കാണുന്നു. സഹനദാസൻ എന്നാണ് ഈ വ്യക്തി അറിയപ്പെടുന്നത്. യബദി യാഹ്വേ എന്ന് ഹീബ്രുവിൽ പറയും. ദാസൻ, കർത്താവിൻ്റെ ദാസൻ. ആരാണ് ഈ ദാസൻ എന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ടായിരുന്നു ബൈബിൾ വ്യാഖ്യാതാക്കളുടെ ഇടയിൽ. ഇസ്രായേലിനത്തിൻ്റെ സഹനങ്ങളെക്കുറിച്ചാണ് പറയുന്നവരുണ്ട്, അല്ല ജെർമിയ പ്രവാചകനെക്കുറിച്ചാണ്, മറ്റേത് പ്രവാചകനെക്കുറിച്ചാണെന്ന് പറയുന്നവരുണ്ട്. പക്ഷേ അതിലെല്ലാം ഉപരിയായി പുതിയ നിയമത്തിൻ്റെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ഇത് വരാനിരുന്ന രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ചുള്ള വ്യക്തമായൊരു മുന്നറിയിപ്പാണ്. അതാണ് അപ്പോസ്തല പ്രവർത്തനം 8-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ലൂക്ക നമ്മളോട് പറയുന്നത്. എത്യോപ്യക്കാരനായ ഷണ്ടൻ ജെറൂസലത്ത് വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു പോകുമ്പോൾ അവിടുന്ന് ഒരു പുസ്തകത്തിലുള്ള വാങ്ങിക്കൊണ്ടുപോയി, യേശയ്യയുടെ പുസ്തകമായിരുന്നു അത്. അത് അദ്ദേഹം വായിച്ചുകൊണ്ടിരുന്നു. ആ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം നമ്മളിപ്പോൾ വായിച്ച ബൈബിൾ ഭാഗമാണ്. അത് മനസ്സിലാകുന്നുണ്ടോ എന്ന് അടുത്ത് വന്ന് ഫിലിപ്പ് ചോദിച്ചപ്പോൾ ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ ഞാനിതെങ്ങനെ മനസ്സിലാക്കും എന്നായിരുന്നു അയാളുടെ ചോദ്യം. ഫിലിപ്പ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് അത് വ്യാഖ്യാനിച്ചു കൊടുത്തു. അത് വരാനിരുന്ന രക്ഷകൻ അനുഭവിക്കേണ്ടിയിരുന്ന ക്ലേശങ്ങളെക്കുറിച്ചും ദുഃഖങ്ങളെയും പീഡനങ്ങളെയും മരണത്തെയും കുറിച്ചുള്ള വിവരണമാണ് എന്ന് ഫിലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുത്തു. ആ പ്രവചനങ്ങളെല്ലാം യേശുവിൽ പൂർത്തിയായതായി ചിത്രീകരിക്കുകയും ചെയ്തു.
നമ്മൾ യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും ധ്യാന വിഷയമാക്കുകയാണ്, അതിലേക്ക് ഒരുങ്ങുകയാണ്. അതിനെക്കുറിച്ച് ഏറ്റവും വ്യക്തമായ ദർശനമാണ് ഇവിടെ കൊടുക്കുക. എന്തുകൊണ്ട് ഇപ്രകാരമുള്ള പീഡനങ്ങൾക്ക് ഇരയായിത്തീർന്നു? ദൈവത്തിൻ്റെ പുത്രൻ പീഡ സഹിച്ചു മരിക്കണം എന്ന് മറ്റൊരു മതത്തിലും പറയില്ല. ദൈവത്തിൻ്റെ പുത്രനുണ്ട് എന്ന് കാര്യം പറയുന്ന ചുരുക്കമാണ്. ആണെങ്കിൽ തന്നെ സഹിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് സാധാരണഗതി കാണാറില്ല. ദൈവം എല്ലാറ്റിൻ്റെയും അധിപനാണ്, അടിച്ചമർത്തുന്നവരാണ്, അടക്കി ഭരിക്കുന്നവരാണ്, എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്നവരാണ്, സ്നേഹിക്കുന്നവരാണ്. പക്ഷേ ഈ സഹനങ്ങളെല്ലാം സ്വയം ഏറ്റെടുക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ച് അതിനു മുമ്പ് ആർക്കും രൂപമുണ്ടായിരുന്നില്ല. ഈ പറയുന്ന പ്രവാചകൻ പോലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പീഡാസഹനം സ്വീകരിക്കാനായിട്ട് ശിഷ്യന്മാർക്ക് പോലും സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ, ഒന്നാം ലേഖനത്തിൽ ഈ കുരിശിൻ്റെ ഭോഷത്വത്തെക്കുറിച്ച് സംസാരിക്കുക. കുരിശ് സാധാരണഗതിയിൽ മണ്ടത്തരമാണ്, ഭോഷത്വമാണ്, പരാജയമാണ്. പരാജയത്തിലൂടെ ആരും മഹത്വീകരിക്കപ്പെടുന്നില്ല, പരാജയപ്പെടാൻ ആരും ആഗ്രഹിക്കുന്നില്ല. വേദനകളും സഹനങ്ങളും കഴിയുന്നതും ഒഴിവാക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കുന്നത്. വിശുദ്ധരെന്ന് കരുതപ്പെടുന്ന വ്യക്തി പോലും പലപ്പോഴും ധ്യാനങ്ങൾക്കും ധ്യാന കേന്ദ്രങ്ങളിലേക്കും പോകുന്നതും ഇപ്രകാരമുള്ള പരാജയങ്ങളിൽ നിന്ന് സഹനങ്ങളിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടിയാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, നമ്മൾ ഏറ്റവും വലിയ പരാജയമായി കാണുന്ന ഈ പീഡനവും മരണവുമാണ് രക്ഷയുടെ മാർഗമായി തീർന്നത്. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്രകാരമുള്ള സഹനങ്ങൾ പരാജയങ്ങളല്ല, വിജയമാണ്. തിന്മയുടെ മരുന്ന് വിജയത്തിൻ്റെ അടയാളങ്ങളാണ്. അതൊരു മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള കാര്യമാണ്. എന്നാലും ഓർക്കണം, ഞാൻ ഒരിക്കൽ കൂടി വായിക്കട്ടെ, 4-5 വാക്യങ്ങൾ. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തു എന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. യേശുവിൻ്റെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനമാണ്, അച്ചാരമാണ്. സാധാരണ പറയാറുണ്ട്, യേശു 30 രഹസ്യമായി ജീവിച്ചു, ഒരാശാരിയായി പണിയെടുത്തു, 3 പരസ്യമായി പ്രവർത്തിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ കാണിച്ചു, പ്രബോധനം നൽകി, അവസാനം 3 കുരിശിൽ പീഡ സഹിച്ചു. ഈ പീഡാസഹനമാണ് രക്ഷയുടെ അടിസ്ഥാനമായി നിൽക്കുന്നത്, മരണവും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കന്നിവാനും സ്നേഹനിധ്യവുമായ ദൈവമേ, പാപം മൂലം അങ്ങയെ ദ്രോഹിച്ച് അങ്ങയിൽ നിന്ന് അകന്ന് അങ്ങയുടെ ഹൃദയത്തിന് വിരുദ്ധമായി പോയ ഞങ്ങളെ, ഇടയിനില്ലാത്ത അലയുന്ന ആടുകളെ പോലെ കൂട്ടം വിട്ട് വഴിതെറ്റിപ്പോയ ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ തിരുപുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. ഞങ്ങളുടെ ദുഃഖങ്ങളും വേദനകളും എല്ലാം അവനേറ്റെടുത്തു. അവൻ്റെ വേദനകളിലൂടെ, അവൻ്റെ സഹനങ്ങളിലൂടെ, അവൻ്റെ മുറിവുകളിലൂടെ ഞങ്ങളുടെ മുറിവുകൾ സൗഖ്യമാക്കപ്പെടുന്നു. ഞങ്ങൾക്ക് ജീവൻ അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. മൃത്യോർമ്മ അമൃതം ഗമയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര.